ഇപ്പൊ മനസ്സിലായി അവൻ തന്നെ ടെൻഷൻ എന്തായാലും ഫോണ് വിട്ട് മറന്നിട്ട് വന്നു അതിലുള്ളതെങ്ങാനും അവ കെട്ടിയോന്റെ കയ്യിലാണ് ഫോൺ ആ ടെൻഷൻ ആരെങ്കിലും വിളിക്കോ ആരെങ്കിലും മെസ്സേജ് ചെയ്യോ എന്നുള്ളൊരു ടെൻഷനായിരുന്നു ഇപ്പൊ മനസ്സിലാക്കാൻ ഇവിടെ നാട്ടുപോലെ തന്നെ ഒരു മാറ്റമില്ല അമ്മാമ്പുഴിയിലെ വിജയം പറഞ്ഞ അറിയോ ഇന്റർവ്യൂവിന് പോകുന്നതിന് നമ്മൾ അന്നത്തെ പത്രം ഫുള്ള് പഠിച്ചിട്ട് പോകുന്നത് അങ്ങനെയാണല്ലോ ദുബായ് അതൊക്കെ നമുക്ക് അടുത്ത ഷോട്ടിൽ ഈ കാലപ്പുറത്തൊക്കെ ഉണ്ടായിരുന്നു ഈ കാലപ്പുറത്തൊക്കെ എടുത്തു വെച്ചിരുന്നു ജോലിക്കുള്ള ഇന്റർവ്യൂ ആടാ എന്തൊക്കെ അവര് ചോദിക്കുന്നോ പറയുന്നോ ഒന്നും എനിക്കറിയില്ല എന്തൊക്കെ അവർ ചോദിക്കുന്നോ പറയുന്നോ എന്ന ടെൻഷനിൽ മര്യാദക്കൊന്നും ഉറങ്ങിയിട്ട് പോലില്ല അതൊന്ന് കൂട്ടിപ്പിടിച്ചോ അങ്ങനെ നിർത്തി നിർത്തി പോണം ഞാനെന്താ പറയുന്നുള്ളത് ഞാനെന്താ ഒഴിവാക്കിട്ട് അവര് എന്തൊക്കെ അവര് ചോദിക്കുന്നു റെഡി ഓൺ ആക്ഷൻ ഞാൻ എന്റെ വിശേഷമാണ് ആകാശം എന്റെ അവിടെ ആണോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട്
ബെൽറ്റ് പാൻറ്റ് തന്നെയുണ്ട്, സർട്ടിഫിക്കറ്റ്സ് ഒക്കെ മേശയിൽ ഡ്രോയിങ് ഉണ്ട്. ഇതെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, പിന്നെ പുള്ളിക്കകത്ത് കിച്ചണിൽ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാകുമ്പോൾ വിളിച്ച് പറയുന്ന പോലെ വിളിച്ചില്ല. ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയിട്ട് ഒന്ന് ഈ പ്ലേറ്റിലേക്ക് വെക്കും, പുള്ളിക്കാരനെ ഉമ്മോട് കൊണ്ടുവരാൻ. ഒന്ന് അവരുടെ ടിഫിൻ ബോക്സ് ഉണ്ട്, കൊണ്ടുപോകാൻ വീട്ടിൽ കൊണ്ടുവരാൻ, അതിലേക്ക് എടുത്തു. ഹാങ്ങറിൽ വെച്ചിട്ടുണ്ട് സർട്ടിഫിക്കറ്റ്സ്. ഞാൻ മേശയുടെ ഡ്രോയറിന്റെ അകത്ത് അവിടെ അതിന്റെ അകത്ത് കാണും. ഞാൻ ചേർത്തോ സർട്ടിഫിക്കറ്റ്? ഞാൻ എന്ന് പറഞ്ഞു. ആ ഞാൻ ഒഴിവാക്കിയാല് പോകും. സർട്ടിഫിക്കറ്റ് ഡ്രോയറിന്റെ അകത്ത് കാണും കേട്ടോ. സർട്ടിഫിക്കറ്റേ എന്നുള്ളതാ പറയാം.
സർട്ടിഫിക്കറ്റ് ഡ്രോയറിനകത്ത് കാണും കേട്ടോ. പിന്നെ സർട്ടിഫിക്കറ്റ് ഡ്രോയ്ക്കകത്ത് കാണും കേട്ടോ. വൺ ടു ത്രീ റോളിംഗ്. പിന്നെ സർട്ടിഫിക്കറ്റ് ഞാൻ മേശയുടെ ഡ്രോയിങ്ങിനകത്ത് കാണും കേട്ടോ. എങ്ങനെ ഡ്രോയറിനകത്ത് എനിക്ക് കേറാൻ പറ്റും? ഞാൻ ഡ്രോയറിനകത്ത് കാണുന്നു. ഷർട്ടും പാന്റും ഞാൻ അയൺ ചെയ്ത് ഹാംഗറിൽ വെച്ചിട്ടുണ്ടേ. ആ പിന്നെ സർട്ടിഫിക്കറ്റ്സ് മേശയുടെ ഡ്രോയിങ്ങിന്റെ അകത്ത് കാണും. കേൾക്കുന്നുണ്ടോ? Thank you.